രണ്ടാമത്തെ മൊഡ്യൂളിലെ അവസാന ഭാഗമാണ് ഇനി നമ്മൾ പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ് യു എൻ എച്ച് സി എച്ച് ആർ ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എല്ലാ മനുഷ്യാവകാശങ്ങളുടെയും സാർവത്രികമായ അംഗീകാരം ഉറപ്പാക്കാനും അവ ഫലപ്രദമായി നടപ്പാക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാനും ഐക്യരാഷ്ട്രസഭയിൽ ഉടനീളമുള്ള മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഏകോപനവും സഹകരണവും വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് യുണൈറ്റഡ് നാഷണൽ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് യു എൻ എച്ച് സി എച്ച് ആർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ലോകമനുഷ്യാവകാശ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ വർഷം ഡിസംബർ ഇരുപതിന് യു എൻ ജനറൽ അസംബ്ലിയാണ് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് യു എൻ എച്ച് സി എച്ച് ആർ സ്ഥാപിച്ചത് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം യു ഡി എച്ച് ആർ അനുശാസിക്കുന്നതും അതുപോലെ അന്താരാഷ്ട്ര നിയമപ്രകാരം ഉറപ്പു നൽകുന്ന മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വകുപ്പായിട്ടാണ് ഇത് നിലവിൽ വരുന്നത് മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഹൈക്കമ്മീഷനുടെ നേതൃത്വത്തിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിലെ മുഴുവൻ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് മനുഷ്യാവകാശ കൗൺസിലിൻ്റെ സെക്രട്ടറിയേറ്റ് പ്രവർത്തിക്കുന്നത് ഫിലിപ്പോ ഗ്രാൻഡിയോ ആണ് നിലവിലെ അതിൻ്റെ ഹൈക്കമ്മീഷണർ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത് യു എൻ ഹൈക്കമ്മീഷൻ്റെ ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഈ ഹൈക്കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത് ഒന്ന് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെക്കുന്ന മനുഷ്യാവകാശ ആശയങ്ങളെ സാർവത്രികമായി ഉയർത്തിപ്പിടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ലക്ഷ്യം മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുകയും അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുക എന്നതാണ് മറ്റൊന്ന് മനുഷ്യാവകാശങ്ങൾക്കായി അന്താരാഷ്ട്ര സഹകരണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മറ്റൊന്ന് യുണൈറ്റഡ് നേഷൻ സിസ്റ്റത്തിലുടനീളം മനുഷ്യാവകാശങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മറ്റൊന്ന് മനുഷ്യാവകാശങ്ങൾക്ക് സാർവത്രിക അംഗീകാരവും ഉറപ്പും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മറ്റൊന്ന് മനുഷ്യാവകാശങ്ങളുടെ പുതിയ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് മറ്റൊന്ന് മനുഷ്യാവകാശ സംഘടനകളെയും ഉടമ്പടി മോണിറ്ററിംഗ് ബോഡികളെയും പിന്തുണക്കുകയും അതിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് മറ്റൊന്ന് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കുക നടപടി സ്വീകരിക്കുക എന്നതാണ് മറ്റൊന്ന് രാജ്യങ്ങളിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുകളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതിനാവശ്യമായ കാര്യങ്ങൾ നൽകുക എന്നതൊക്കെയാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്ന് മനുഷ്യാവകാശ മേഖലയിലെ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുക എന്നതാണ് മറ്റൊന്ന് മനുഷ്യാവകാശ മേഖലയിലെ വിദ്യാഭ്യാസം വിവര സാങ്കേതിക സേവനങ്ങൾ സാങ്കേതിക സഹായങ്ങൾ എന്നിവ നൽകുക എന്നതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ അതിൻ്റെ ഭരണവിഭാഗത്തിന് നിരവധി സംഘടനാ യൂണിറ്റുകളായിട്ടാണ് ഉള്ളത് അതാണ് നമ്മളിനി നോക്കുന്നത് ഒന്ന് മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ അദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹൈക്കമ്മീഷണർ എന്ന് പറയുന്ന ആ ഒരു ഓഫീസാണ് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഉയർന്ന ബോഡി എന്ന് പറയുന്നത് അണ്ടർ സെക്രട്ടറി ജനറലാണ് അദ്ദേഹം അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷണർ എന്ന പദവിയാണ് വഹിക്കുന്നത് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി എന്ന് പറയുന്നത് അതിൻ്റെ തായയായിട്ട് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറുണ്ട് അത് അസി അസിസ്റ്റൻറ്റ് ജനറൽ സെക്രട്ടറി എന്ന് പറയും അതിൻ്റെയും തായി മനുഷ്യാവകാശങ്ങൾക്കായുള്ള അസിസ്റ്റൻ്റ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന പദവിയുണ്ട് അതിൻ്റെയും തായിയായിട്ട് ഐക്യ രാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷണറുടെ സ്റ്റാഫ് ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത്രയുമാണ് യു എൻ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നത് ഇതിനെക്കുറിച്ച് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദ്യം ചോദിച്ചതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഇതോടുകൂടി രണ്ടാമത്തെ മുട്ടികൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ